ഹലോ അച്ഛന്മാരെ, ഹൈനോടെക്കിൻ്റെ ഒരു സ്മാർട്ട് വാച്ച് ഇടയിലാണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി സ്മാർട്ട് വാച്ച് ആണ്. ജർമ്മൻ കമ്പനി ആയിട്ടുള്ള ഹൈനോടെക്കിൻ്റെ നല്ലൊരു അടിപൊളി സ്മാർട്ട് വാച്ച്. അതിൽ 394 അൾട്രാ മാക്സ്, അതായത് നമ്മുടെ നോർമൽ ഐഫോൺ അൾട്രയുടെ വരുന്ന അതേ സെയിം സാധനം തന്നെയാണ്. ജർമ്മനിയുടെ കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഒരു പേടിയില്ലാതെ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ പ്രൊഡക്റ്റാണ്. ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ നമ്മളിപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുന്ന മോഡലാണ്. നമ്മുടെ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ സെയിലായി പോകുന്നൊരു മോഡൽ കൂടിയാണ് കേട്ടോ. ആരും ഇതുവരെ കിട്ടുന്ന കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും പറഞ്ഞു വരാത്തൊരു മോഡലാണ്. പിന്നെ 1 ഇയർ വാറണ്ടിയും കിട്ടും അവർക്ക്, റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ്. അതുകൊണ്ട് ഒരു പേടിയില്ലാതെ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ മോഡലാണ്. ഇത് നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ തന്നെ 4 സ്ട്രാപ്പ് കാണാം. അതുപോലെ തന്നെ നല്ലൊരു വയർലെസ് ചാർജർ, നല്ല അടിപൊളി വയർലെസ് ചാർജർ ആട്ടോ. നല്ല ഫാസ്റ്റായിട്ട് കയറും ചെയ്യും. അത്യാവശ്യം നല്ല കേബിളും ക്വാണ്ടിറ്റിയുള്ള ആണ് വരുന്നത്. നല്ല മാഗ്നറ്റിക് ആണ്, മാഗ്നറ്റിക് ചാർജർ ആണ്. ഒരു മാഗ്നറ്റിക് വെച്ചിട്ടാണ്. അതൊക്കെ നമ്മൾ താഴെ വെച്ച് കഴിഞ്ഞാലാണ്ട് സ്റ്റക്കായി നിന്നോളൂ. പെട്ടെന്ന് ഇളകി പോകുന്ന വിഷയങ്ങളിളകി ചാർജർ ആവുന്ന വിഷയമൊന്നുമില്ല. പിന്നെ നമ്മളെ സ്ട്രാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ പുതിയ വരുന്ന അൾട്രയുടെ മോഡലിലുള്ള സ്ട്രാപ്പ്, അത് റബ്ബർ സ്ട്രാപ്പാണ്. സാധാ റബ്ബർ സ്ട്രാപ്പാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയുള്ളൊരു സ്ട്രാപ്പാണ്. വലിയ ക്വാളിറ്റി ഞാൻ പറയുന്നില്ല, അത്യാവശ്യം നല്ല കുഴപ്പമില്ല, ഒരു മീഡിയം ക്വാളിറ്റിയിലുള്ള ഒരു സ്ട്രാപ്പ്. പിന്നെ അതുപോലെ തന്നെ ഒരു ക്ലോത്തിൻ്റെ സ്ട്രാപ്പ്. ഇതാണ് അടിപൊളി ഇതാട്ടാവും എന്ന് വെച്ചാൽ പറയാം. നല്ല അടിപൊളി സ്ട്രാപ്പാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട, അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ട്രാപ്പ് ഇതാണെന്ന് പറയാം. നല്ല ക്ലോത്ത് തന്നെ, നല്ല ക്ലോത്താണ്. പിന്നെ ഒരു ഇലാസ്റ്റിക് ടച്ചുള്ള, ഇലാസ്റ്റിക് ടച്ചാണ് സാധനം. പിന്നെ സ്ട്രാപ്പിങ്ങും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല കയ്യിലായി കഴിഞ്ഞാൽ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല കറക്റ്റ് ഫിക്സായി നിൽക്കും. അതുപോലെ തന്നെ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഒരു സ്മൂത്തായിട്ട് നിൽക്കും. ഇട്ടതിന് അതിൻ്റെ ഇടങ്ങേറ കാര്യങ്ങളൊന്നും വരത്തില്ല. പിന്നെ വെള്ളം ആവുന്നത് ശ്രദ്ധിക്കുക. വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ അതിനുള്ളിൽ വെള്ളം ആയി കഴിഞ്ഞാൽ ഒരു സ്മെല്ല് വരും കുറച്ച്. അപ്പോൾ ഇടയ്ക്കൊന്ന് വാഷ് ചെയ്തിരുന്നത് നല്ലതാണ്, വാഷ് ചെയ്യാനും പറ്റും. പിന്നെ ഒരു ലെതറിൻ്റെ ഒരു പ്രീമിയം ക്വാളിറ്റി ലെതറിൻ്റെ ഒരു സ്ട്രാപ്പുണ്ട്. അതും കുഴപ്പമില്ലാത്തൊരു സ്ട്രാപ്പാണ്. അത്യാവശ്യം നല്ല ലോക്കൽ ലെതറല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെതറാണ്. പിന്നെ അവർ മേക്ക് ചെയ്തിട്ടുള്ളതും നല്ല ക്വാളിറ്റിയിൽ തന്നെ മേക്ക് ചെയ്തിട്ടുണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് വരുന്നതിനത് ചെയിന്, നല്ലൊരു ചെയിൻ്റെ സ്ട്രാപ്പും കൂടിയാണ് കേട്ടോ. വലിയ കുഴപ്പമില്ല, നല്ലൊരു സ്ട്രാപ്പാണ് ചെയിനും. അത്യാവശ്യം ലൈഫ് കിട്ടും ചെയിനാണ്, സ്ട്രാപ്പായതുകൊണ്ട് സ്റ്റീലാണ്. വലിയ കംപ്ലൈൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതൊന്നും വരില്ല. യൂസ് ചെയ്യാൻ കഴിയും. ചേഞ്ച് കളർ ചേഞ്ച് സ്ട്രാപ്പുകളൊക്കെ നോക്കി നോക്കി മേടിക്കാൻ പറ്റുന്നത് വലിയ എമൗണ്ട് വരുന്നില്ല. ഒരു മീഡിയം എമൗണ്ട് വരുന്ന അതുപോലെ തന്നെ സ്ട്രാപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാവർക്കും മേടിക്കാൻ പറ്റിയ നല്ലൊരു പ്രൊഡക്റ്റാണ്. അത്യാവശ്യം വാറണ്ടി കാര്യം, 1 ഇയർ വാറണ്ടി കിട്ടുന്നുണ്ട്. എപ്പോഴും എടുക്കുമ്പോൾ ഇങ്ങനത്തെ പോയിട്ട് ചൈന മോഡൽ എടുക്കാതെ ഇങ്ങനത്തെ ബ്രാൻഡുകൾ എടുക്കുക, വലിയ എമൗണ്ടൊക്കെ വരത്തിൽ കഴിയാത്ത ഒരു ചെറിയ വലിയ എമൗണ്ട് ഒക്കെ വരും. നമ്മളെ വാച്ച് നോക്കി കഴിഞ്ഞാൽ എടുത്ത് കഴിഞ്ഞാൽ